മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ എ പി സുന്നി വിഭാഗം ഇക്കുറി യു ഡി എഫിനെ പിന്തുണച്ചേക്കും. മണ്ഡലത്തിൽ 16,000-ത്തോളം വോട്ടുകളുണ്ട് എന്നാണ് എ പി വിഭാഗത്തിന്റെ അവകാശവാദം. ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കാൻ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എം സി കമറുദ്ദീൻ പറഞ്ഞു. സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിൽ എന്ന പോലെ മഞ്ചേശ്വരത്തും കാന്തപുരം വിഭാഗം എൽ ഡി എഫിനായിരുന്നു ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും പിന്തുണ നൽകിയിരുന്നത്. ഇ കെ വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്ന മുൻ എം എൽ എ പി ബി അബ്ദുൾ റസാഖിനോട് എ പി വിഭാഗം കൂടുതൽ അകലം പാലിക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരു വിഭാഗം എ പി വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചെന്നും ആരോപണമുണ്ടായി. എന്നാൽ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയത്തിന് തൊട്ടടുത്തെത്തിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. വിവിധ മുസ്ലിം സമുദായ ഗ്രൂപ്പുകൾക്കൊപ്പം എ പി സുന്നി വിഭാഗവും യു ഡി എഫ് പക്ഷത്തേക്ക് ചാഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പി വിഭാഗം രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് പിന്തുണച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ണിത്താൻ നേടിയ 11,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എ പി വിഭാഗത്തിന്റെ നിലപാടും നിർണായകമായെന്നതിന് ഇടതു വോട്ടുകളിൽ വന്ന കുറവ് പരിശോധിച്ചാൽ മതി. 2016-ൽ സി എച്ച് കുഞ്ഞമ്പു മഞ്ചേശ്വരം മണ്ഡലത്തിൽ 42,565 വോട്ടുകൾ നേടിയിരുന്നെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ പി സതീഷ്ചന്ദ്രന് ഇവിടെ നിന്ന് കിട്ടിയത് 32,796 വോട്ടുകൾ മാത്രം. ഓരോ വോട്ടും നിർണായകമായതിനാൽ എ പി വിഭാഗത്തിന്റെ പിന്തുണ നിലനിർത്താൻ യു ഡി എഫ് നേരത്തെ ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു. 87 എന്നുള്ള ഒരു രണ്ടക്ഷരം ഉണ്ടല്ലോ, അതെല്ലാവരിലും ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ജനവിഭാഗത്തിനും അത് വലിയ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വോട്ട് പോലും ബി ജെ പിക്കെതിരായിട്ട് ഡിവൈഡ് ചെയ്തു പോകാൻ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനും ഇഷ്ടപ്പെടില്ല. വോർക്കാടി, പുത്തിക, പൈവെളിക പഞ്ചായത്തുകളിലാണ് എ പി വിഭാഗത്തിന് കാര്യമായ സ്വാധീനമുള്ളത്. നേരത്തെ ബി ജെ പിക്ക് ഉൾപ്പെടെ പിന്തുണ നൽകിവന്ന അനഫി വിഭാഗവും ഇക്കുറി യു ഡി എഫിനെ പിന്തുണച്ചേക്കുമെന്നാണ് സൂചന. ബി ജെ പി സ്ഥാനാർത്ഥിയായി രവീശ തന്ത്രി കൊണ്ടാർ എത്തിയതും വിവിധ മുസ്ലിം സംഘടനകളുടെ ഏകീകരണത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മഞ്ചേശ്വരം.